योऽन्तःप्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादि प्राणान् नमो भगवते पुरुषाय तुभ्यं सर्वावतारसाराय रामकृष्णैकरूपिणे प्रपन्नत्राणदक्षाय रामकृष्णाय ॐ नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयोः श्रित्वा प्रणमामि मुहुर्मुहुः സംപൂജ്യ സ്വാമിജിമാർക്കും സന്യാസിനിമാർക്കും ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. നാം എല്ലാവരും സനാതനധർമ്മത്തിൻ്റെ അവകാശികളാണ് എന്ന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്തവ്യമായി ഒരു വലിയ കർമ്മം ചെയ്യേണ്ടതുണ്ട്. ഭാരതദേശം ലോകത്തിന് നൽകേണ്ടതായ സംഭാവന ജ്ഞാനദാനമാണ്. മനുഷ്യർ ദുഃഖമനുഭവിക്കുന്നത് മുഴുവൻ അജ്ഞാനം കൊണ്ട് മാത്രമാണ്. ഇന്ന് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദേശത്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ 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 നടക്കുന്നുണ്ട്. പക്ഷേ വിദ്യ മാത്രം അഭ്യസിക്കുന്നില്ല. വിദ്യ എന്ന് പറഞ്ഞാൽ അറിവാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് ആത്മജ്ഞാനമാണ്. ഏതൊരു ജ്ഞാനം ലഭിച്ചാൽ ജീവിതം കൃതാർത്ഥമാകുമോ, ദുഃഖമുക്തമാകുമോ, സന്തുഷ്ടമാകുമോ, സംതൃപ്തമാകുമോ? ആ അറിവ്, ഈ അറിവ് ലോകത്തിന് സംഭാവന ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിച്ചിരിക്കുവാൻ അർഹതയുള്ളൂ. അവനവനെ ഏൽപ്പിച്ച കർത്തവ്യകർമ്മങ്ങൾ നിർവഹിക്കാത്തവർക്ക് ജീവിക്കാൻ എന്തവകാശം? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഈ ജ്ഞാനം ലോകത്തിന് പകർന്നു കൊടുക്കാനാണ്. അതാണ് ഭാഗവതത്തിലൂടെ ശ്രീ ശുകമഹർഷി ചെയ്തത്. അത് എത്രയോ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പ്രക്രിയയായിരുന്നു. ഞാൻ ആലോചിച്ചു നോക്കി, പണ്ട് പുരാതന കാലത്ത് ഒരു ശുകൻ ഇവിടെ ജനിച്ചിരുന്നു. ആ ശുകമഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് മഹാരാജാവായിരുന്ന പരീക്ഷിത് സർവ പ്രാരബ്ധങ്ങളിൽ നിന്നും മുക്തനായി പരമസന്തുഷ്ടനായി എന്ന കഥ. അതേപോലെ പിന്നീടൊരു ശുകൻ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ലേ? നമ്മുടെ ജനതയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ ഒരിക്കലും നശിക്കാൻ അവകാശമില്ല നമുക്ക്. കാരണം നമ്മുടെ പൂർവികർ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി നമുക്ക് നൽകിയിരിക്കുന്നത് ഒരിക്കലും നാശമില്ലാത്ത ഈശ്വരനെയാണ്. അതുകൊണ്ട് നമുക്ക് നാശമില്ല. പഴയ ചരിത്രം വീണ്ടും വീണ്ടും നമുക്ക് ജീവിക്കേണ്ടി വരും. അങ്ങനെ ആധുനിക കാലത്ത് ശുകനുണ്ടായി.
ശുഗനെ സൃഷ്ടിക്കാനുള്ള മഹാശക്തിയുമുണ്ടായി. നിങ്ങൾ ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിക്കാമെങ്കിൽ ഇടയ്ക്ക് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. നരൻ എൻ്റെ ശുഗനാണ്. നരൻ എന്ന് പറയുന്നത് ആണ് പിന്നീട് വിവേകാനന്ദ സ്വാമിയാകുന്നത്. ആ വിവേകാനന്ദ സ്വാമിജിക്ക് ശുഗൻ്റെ സാദൃശ്യം എത്ര ഭംഗിയായിട്ട് ചേരും. ശുഗൻ വിദ്യാഭ്യാസമൊന്നും കഴിയുന്നതിന് മുൻപ് തന്നെ പൂർണ്ണജ്ഞാനിയായി എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മുക്തനായി സർവതന്ത്ര സ്വതന്ത്രനായി നൂൽബന്ധം പോലുമില്ലാതെ 16 വയസ്സിന് മുമ്പ് തന്നെ വിട്ടുപോവുകയാണ്. വ്യാസഭഗവാൻ തൻ്റെ പുത്രൻ തന്നെ വിട്ടുപോകുന്നതിൽ വ്യാകുലതയോടുകൂടി ഏത് ഗൃഹസ്ഥനും ഉണ്ടാകുന്നത് പോലെ മകനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ വിളി കേട്ടത് പ്രകൃതി മുഴുവനുമായിരുന്നു. എന്തുകൊണ്ട്? സർവഭൂത ഹൃദയം മുനിമാനതോസ്മി എന്ന് ഭാഗവതത്തിൽ പറയും. സർവഭൂതങ്ങളുടെയും ഹൃദയമായിരിക്കുന്ന ശുഗമുനിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു, ഞാൻ നമസ്കരിക്കുന്നു. ശുഗൻ ഉപനയനം കഴിയുന്നതിന് മുൻപ് തന്നെ സർവഭൂത ഹൃദയനായിത്തീർന്നു, വിദ്യാഭ്യാസം പൂർണ്ണമാക്കി എന്നർത്ഥം. ഭാരതദേശത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളുടെ യഥാർത്ഥ സത്ത ഇവിടെ മുൻപ് സൂചിപ്പിച്ച സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, ആ തത്വമാണ്. അതിനെക്കുറിച്ചുള്ള അവബോധമുണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ ലോകത്തിലാരും അന്യരില്ല. ഈ അവബോധത്തിലെത്തിച്ചേരുകയാണ്. ഈ അറിവില്ലാത്തതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഏകഹ ശത്രുഹു ന ദ്വിതീയോസ്തി ശത്രുഹു. ശത്രു ഒന്നേ ഉള്ളൂ, രണ്ടാമതൊരു ശത്രുവില്ല. അജ്ഞാനതുല്യ പുരുഷസ്യ രാജൻ. അജ്ഞാനത്തിനു തുല്യമായി മനുഷ്യർക്ക് രണ്ടാമതൊരു ശത്രുവില്ല. ഏനാവൃത കുരുതേ സംപ്രയുക്തോ ഘോരാണി കർമാണി സുദാരുണാനി. ഇത് നമുക്ക് നിത്യവും എല്ലാ മാധ്യമങ്ങളിൽ കൂടെയും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? ഘോരങ്ങളായ കർമ്മങ്ങളുടെയും ദാരുണങ്ങളായ കർമ്മങ്ങളുടെയും നല്ല ഒന്നാന്തരം വ്യാഖ്യാനങ്ങൾ, വാർത്തകൾ. ഇതുണ്ടാവാൻ എന്ത് കാരണം? കാരണം അജ്ഞാനം തന്നെ. അതല്ലാതെ രണ്ടാമതൊരു ശത്രു നമുക്കില്ല. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചത് ചൈനയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വന്നവരാരുമല്ല. ആ അമ്മ തന്നെ ശമ്പളം കൊടുത്ത് താലോലിച്ച് നിലനിർത്തിയിരുന്ന അവരുടെ വേലക്കാരാണ്. അതുപോലെ നമ്മുടെ കൂടെ 5 കൊള്ളക്കാർ നാം താലോലിച്ച് വളർത്തി കൊണ്ടു നടക്കുന്നുണ്ട്. അവരെ നല്ലതുപോലെ സൂക്ഷിച്ചു കൊള്ളണം. അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ നമ്മെ നാം അറിയാതിരിക്കുന്ന സമയത്ത് വെടിവെച്ച് കൊന്നുകളയും. ആരാണ് ഈ 5 വേലക്കാര്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയ നിയന്ത്രണം ശീലിക്കാത്ത ജീവിതം ഭയങ്കരമാണ്. അങ്ങനെയുള്ള ഇന്ദ്രിയ നിയന്ത്രണം വേണമെന്ന് പറയുന്നവരിപ്പോൾ ശത്രുക്കളാണെന്നാണ് നമ്മുടെ ഭരണാധികാരികൾ വിചാരിക്കുന്നത്. അത് പറയുന്നത് തെറ്റാണ്. അവർ ശത്രുക്കളാണ്, ലോകത്തിനൊന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ
ഈ ഒരു ശ്രദ്ധ ഓരോ ശിശുവിൻ്റെയും ഉള്ളിൽ അത്യന്തം വിലപിടിച്ച അമോഘമായ സദ്വസ്തു നിക്ഷേപിച്ചിട്ടുണ്ട് ഭഗവാൻ. കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ തന്നെ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കണം. അവരുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തത്വത്തെക്കുറിച്ച് അവർക്ക് ബോധവാന്മാരാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നിത്യോത്സവം ഭവതി, നമുക്കെന്നും ഉത്സവമായിരിക്കും, ആനന്ദപ്രഹർഷമായിരിക്കും. നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീ നിത്യമംഗളം. ശ്രീ ഐശ്വര്യവും ഉണ്ടാകും, മംഗളവും ഉണ്ടാകും, അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാകും. യേഷാം ഹൃദി ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായതനോ ഹരി. ആരുടെ ഹൃദയത്തിലാണോ മംഗളായതനായിരിക്കുന്ന ഹരി സ്ഥിതി ചെയ്യുന്നത്, അവിടെ നിത്യോത്സവം. ഉത്സവം മാത്രമല്ല, നിത്യശ്രീ നിത്യമംഗളം, അഭ്യുദയവും നിശ്രേയസവും ഉണ്ടായിരിക്കും. അതിനുള്ള വിദ്യാഭ്യാസമാണ് ഇതുപോലെയുള്ള ഭാഗവത സമീക്ഷാ സത്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മുടെ വലിയ ഭാഗ്യം. ഹന്തഭാഗ്യം ജനാനാം. കേവലം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം ജനങ്ങൾക്കല്ല, ലോകത്തിലുള്ള സകല ജനങ്ങളുടെയും ഭാഗ്യമിരിക്കുന്നത് ഈ ഭാരതദേശത്തിൻ്റെ ഈ ആധ്യാത്മിക പൈതൃകം, ആധ്യാത്മിക സമ്പത്ത് സ്വയം നാം വർദ്ധിപ്പിച്ച് നാം അനുഭവിക്കുകയും ലോകത്തിനു മുഴുവൻ വാരി വിതരണം ചെയ്യുകയുമാണ് നമ്മളുടെ കർത്തവ്യം. നമ്മളുടെ കർത്തവ്യം ചെയ്യുന്നില്ലെങ്കിൽ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ വരും തലമുറകൾക്ക് എന്തു കൊടുക്കും? ഇപ്പോൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം മെഷീൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ. നമുക്ക് വേണ്ടതോ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ബോധമുള്ളവൻ. ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് അറിയുന്നവൻ. ഇതാണ് ഈ ആധുനിക അവതാരവരിഷ്ഠനായ ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിത ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് തെളിഞ്ഞ് മനസ്സിലാകുന്ന ഒരു സത്യം. ശ്രീരാമകൃഷ്ണദേവൻ്റെ ആവിർഭാവത്തോടുകൂടി സത്യയുഗം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് വിവേകാനന്ദ സ്വാമി പ്രഖ്യാപിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ എന്ത് ചെയ്തു? അതുവരെ നമ്മളുടെ പാരമ്പര്യത്തിലുള്ള പതിവനുസരിച്ച് ബ്രഹ്മാത്മൈക്യം ആദ്യം നേടി, തോതാപുരിയുടെ ശിഷ്യത്വത്തിൽ സാധന ചെയ്ത് താൻ സാക്ഷാത് ബ്രഹ്മമാണ് എന്ന് അനുഭവപ്പെടുത്തി. അന്നുവരെയുള്ള പാരമ്പര്യ സമ്പ്രദായമനുസരിച്ച് പിന്നെ ഇനിയൊന്നും ചെയ്യാനില്ല. നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണദേവനോട് അപേക്ഷിച്ചത് തന്നെ അങ്ങനെയായിരുന്നു. നരേന്ദ്രനോട് പറഞ്ഞു, കുഞ്ഞെ നിനക്കെന്ത് വേണം? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ, തരാം എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രൻ ആവശ്യപ്പെട്ടത്, എനിക്ക് 24 മണിക്കൂറും ആ പരബ്രഹ്മ അനുഭൂതിയിൽ മുഴുകിയിരിക്കണം. സാധാരണഗതിയിൽ ഒരു ഗുരു ആ ശിഷ്യനെ വളരെയേറെ അനുമോദിക്കേണ്ടതാണ്. ശ്രീരാമകൃഷ്ണൻ അസാധാരണ ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു മിടുക്കനാണ്, കരുത്തുള്ളവനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. നീയും സാധാരണക്കാരെ പോലെ കേവലം സ്വാർത്ഥബുദ്ധിയാണോ? അല്ല, അതിനേക്കാൾ കവിഞ്ഞൊരവസ്ഥയുണ്ട്. കണ്ണ് തുറന്നിരിക്കുമ്പോഴും ആനന്ദമനുഭവിക്കാവുന്ന ഒരവസ്ഥ, ഞാൻ അത് നിനക്ക് തരാം. അപ്പോഴാണ് ശുഗനാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമതൊരു ശുഗനാണ് നരേന്ദ്രനെന്ന് ഭഗവാൻ പറയുന്നുമുണ്ട്.
നമ്മൾ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ വളരെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. നരേന്ദ്രനെ അങ്ങനെ സദാസമയവും ഈ സത്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശുകനാക്കി, ഒരു യുവയോഗിയാക്കി ശ്രീരാമകൃഷ്ണൻ ആജ്ഞാപിച്ചു, നീ ലോകത്തെ പഠിപ്പിക്കണം. അങ്ങനെയാണ് ഈശ്വര നിയോഗമനുസരിച്ച്, നിങ്ങൾക്ക് സ്വാമിജിയുടെ ലൈഫൊക്കെ വായിച്ചാൽ അറിയാം, എന്തോ ഈശ്വര നിശ്ചയം കൊണ്ടാണ് അതൊക്കെ നടന്നിരിക്കുന്നതെന്ന്. നരേന്ദ്രൻ അമേരിക്കയിൽ പോകാനും അമേരിക്കയിൽ പോയി അവിടെയുള്ള ആളുകളെ ആധ്യാത്മിക വിഷയങ്ങൾ പഠിപ്പിക്കാനും ഇടയായത്. ഇവിടെ പൗരാണിക ശുകനെ വ്യാസൻ സംബോധന ചെയ്തപ്പോൾ പ്രകൃതി മുഴുവൻ അതിന് മറുപടി പറഞ്ഞതുപോലെ നരേന്ദ്രൻ മതമഹാസമ്മേളനത്തിൽ അവിടെ കൂടിയിരുന്ന 7000 വരുന്ന ശ്രോതാക്കളെ സംബോധന ചെയ്തപ്പോൾ അവരെല്ലാവരും അതിന് മറുപടി പറഞ്ഞു. എന്താ? സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് സംബോധന ചെയ്തപ്പോൾ 7000 പേർക്കും ആ അനുഭൂതിയുണ്ടായി. തങ്ങളുടെ മുൻപ് നിൽക്കുന്ന വിവേകാനന്ദ സ്വാമി തങ്ങളുടെ സഹോദരനാണ് എന്ന്. 7000 പേരും ഒരുമിച്ചെഴുന്നേറ്റ് നിന്ന് കാലിൻ്റെ പെരുവിരലിൽ നിന്ന് എഴുന്നു നിന്ന് കരഘോഷം മുഴക്കി അനുവദിച്ചു. അവർ വിവേകാനന്ദ സ്വാമിജിക്ക് ഒരു ടൈറ്റിൽ കൊടുത്തു, ഫ്രണ്ട് ഓഫ് ഓൾ, സർവഭൂത സുഹൃത്ത്. നമ്മുടെ പഴയ ശുകൻ്റെ മാതിരി സർവഭൂത ഹൃദയം മുനിം, സർവഭൂത ഹൃദയം വിവേകാനന്ദം. ഇത് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിച്ചത്, ഇന്നത്തെ അവസ്ഥയിൽ ഭാഗവതം ഇതുപോലെയൊക്കെ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ പോലും നമ്മളുടെ കുട്ടികൾക്ക് ഇതിനൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ സ്വാമിജിയുടെ ജീവചരിത്രം കുറേ കൂടി ഉപകാരപ്രദമാകും. ശ്രീരാമകൃഷ്ണദേവന് ഭാഗവതം വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥവും പഠന വിഷയവുമായിരുന്നു. ആ ഭഗവാൻ നമുക്ക് ഇതേ ഭാഗവതം തന്നെ തൽക്കാലത്തേക്ക് ഭാഗവതം പഠിച്ച് അനുസരിക്കുന്നതിന് വേണ്ടി സഹായകമാകുന്ന വിധത്തിലൊരു ഭാഗവതം തന്നിട്ടുണ്ട്. ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ, ശ്രീരാമകൃഷ്ണ വചനാമൃതം. ഇതേമാതിരി ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ ഭഗവാനെ സമീപിച്ചിരിക്കുന്ന ഭക്തന്മാരോട് ഇതേ വാചകങ്ങൾ പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്നതായിട്ട്. അതുകൊണ്ട് ഇന്ന് ലോകത്തിന് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ സേവനം ശ്രീരാമകൃഷ്ണൻ ആ ബ്രഹ്മമായിക്ക അനുഭവത്തിൽ നിന്നും തിരിച്ചു വന്ന് ഞാൻ സർവഭൂതങ്ങളുടെയും ആത്മാവാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി സാധന ചെയ്യുന്നുണ്ട്. ചണ്ഡാലൻ്റെ വീട്ടിൽ രാത്രിയിൽ പോയി അയാളുടെ മറപ്പുര വൃത്തിയാക്കി അവരുറങ്ങുമ്പോൾ അവരറിയാതെ തൻ്റെ നീണ്ട തലമുടി കൊണ്ട് തുടച്ചുകൊണ്ട് അമ്മ ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മേ ഈ ചാളയിലുറങ്ങുന്ന ചണ്ഡാലൻ്റെ ശരീരവും ഈ ബ്രാഹ്മണ ശരീരവും തമ്മിൽ ഭേദമില്ലെന്ന് എന്നെ പഠിപ്പിച്ചു തരൂ, എനിക്ക് ഉറപ്പാക്കി തരൂ. അതുറപ്പായി. ഉറപ്പായതിന് ശേഷം തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ വലിയ ഒരു ശിവക്ഷേത്രത്തിൻ്റെ പിന്നിൽ കണ്ട ദരിദ്രരും ദുഃഖിതരുമായ ആളുകളെ കണ്ട് അവരോടൊരുമിച്ച് കുശലം പറഞ്ഞിരിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ഭക്തൻ സമയമായി പോകാൻ എന്ന് ശ്രീരാമകൃഷ്ണനോട് പറഞ്ഞപ്പോൾ എന്തിനാണ്, എവിടെ പോകാനാണെന്ന് ചോദിച്ചു. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകാൻ. എന്തിന്? ശിവദർശനത്തിന്. ശ്രീരാമകൃഷ്ണൻ മധുരനാഥനോട്, ഭക്തനോട് ചോദിച്ചു, ഇത് പിന്നെ ആരാണ് ഈ ഇരിക്കുന്നതൊക്കെയും, ഇവരൊക്കെ ശിവന്മാരല്ലേ, ഈ ശിവന്മാരെ പൂജിച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹത്തിൽ പൂജിക്കാനുള്ള ശിവനെ പൂജിക്കാം, അവർക്ക്
എണ്ണ കൊടുക്കൂ, സോപ്പ് കൊടുക്കൂ, അവർ കുളിക്കട്ടെ. അവരുടെ തല എണ്ണ കണ്ടിട്ട് കാലങ്ങൾ മറന്നിരിക്കുന്നു. അവരുടെ വയറൊട്ടിക്കിടക്കുന്നു. വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതാണ്. കുളി കഴിഞ്ഞ് വരുമ്പോൾ നല്ല പുതിയ വസ്ത്രം കൊടുക്കൂ, അത് കഴിഞ്ഞ് അവർക്ക് ആഹാരം കൊടുക്കൂ. അങ്ങനെ ഈ ശിവന്മാരെ പൂജിച്ചതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലുള്ള ശിവനെ പൂജിക്കാം എന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഭക്തൻ പറഞ്ഞു, അതിനൊന്നും നമ്മളിപ്പോൾ തയ്യാറായി വന്നിട്ടില്ലല്ലോ, തീർത്ഥയാത്ര കഴിഞ്ഞ് ഞാൻ അത് ചെയ്തോളാം. ശ്രീരാമകൃഷ്ണൻ ദൃഢനിശ്ചയ മാനസവാൻ, ശരി, നീ തീർത്ഥയാത്ര കഴിഞ്ഞ് തയ്യാറായി വരൂ, അതുവരെയും ഞാൻ ഇവരുടെ കൂടെ താമസിച്ചോളാം. ഭക്തൻ ഉടനെ ടെലിഗ്രാം അയച്ചു, പണം വരുത്തി, അവരെ കുളിപ്പിച്ചു, അവരെ ഉടുപ്പിച്ചു, ഊട്ടി പൂജിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതിന് ശേഷമാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ലോകത്തിന് മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരത ജനതയോട് ഒരു ഉപദേശം തരുന്നുണ്ട്. എന്താ? ശിവജ്ഞാനേ ജീവ സേവ. ഇവിടെ സർവവും ഈശ്വരമയമാണ്. അന്തർബഹിഷ്ഠതത് സർവം വ്യാപ്യ നാരായണസ്ഥിത. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വ്യാപാരവും കർമ്മവും ആ ഈശ്വരൻ്റെ ആരാധനയാണെന്നുള്ള സത്യം, സത്യം പരം ധീമഹി. കേവലം സത്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നാശമില്ലാത്ത തത്വമാണ്. അതിലും പരമായിട്ടുള്ള സത്യം എന്താ? ഈ നാശമുള്ള ഈ ലോകവും ആ ഈശ്വരനാൽ വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തെയും ഈശ്വരതുല്യം പൂജിക്കണം എന്നാണ്. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, ശിവജ്ഞാനേ ജീവേർ സേവ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, ഊട്ടുമ്പോൾ, ഉറക്കുമ്പോൾ എൻ്റെ മക്കളെ വളർത്തുന്നു ഊട്ടുന്നു എന്നുള്ള തെറ്റായ ധാരണ വിട്ട്, നിങ്ങളുടെ ഒന്നും അല്ലാതെ അത് സാക്ഷാൽ ഈശ്വരൻ തന്നെ നിങ്ങളുടെ അപേക്ഷയനുസരിച്ച് നിങ്ങൾക്ക് സഹായിക്കാൻ, നിങ്ങളുടെ പരിചരണമാകുന്ന പൂജ മേടിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. ആ ഭാവത്തോടുകൂടി ചെയ്യൂ. ഇങ്ങനെ സകല വ്യാപാരങ്ങളും ഈശ്വരാരാധനയാണെന്നുള്ള ഭാവത്തോടുകൂടി ചെയ്യാൻ അഭ്യസിപ്പിക്കുന്നതാണ് ആയിരിക്കണം ഭാരതത്തിലെ വിദ്യാഭ്യാസം. ഇന്നെന്താണ് നമ്മുടെ വിദ്യാഭ്യാസം? എത്രയോ ദാരുണമായ അവസ്ഥയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഭാഗവത സമീക്ഷ നമ്മെ എല്ലാവരെയും പരമമായ സത്യം ജീവിക്കുന്ന ഭക്തന്മാരാക്കി മാറ്റുവാൻ സഹായകമാകട്ടെ. എല്ലാ കൊല്ലവും നമുക്കിതുപോലെ ഭാഗവത സത്രം ഉണ്ടാകുവാനും ലോകത്തിന് ഭാരതദേശം ഒരനുഗ്രഹമായി തീരുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.